ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 4 മണിക്കായപ്പോഴേക്കും ഇറങ്ങി കിട്ടും. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതുമ്പോൾ ഒരുപാട് ലേറ്റാവും. പിന്നെ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ മാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ടൗണിലെത്തുമ്പോഴാണല്ലോ ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ ഇതാ മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തിക്കും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സാവധാനം നോക്കിയൊക്കെ എടുക്കാനുള്ള ആ ഒരു ടൈമുണ്ട്. മൂത്ത രണ്ടാൾക്കും നല്ല പ്രിൻ്റൊക്കെയുള്ള ഷർട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ചെറിയ മുനിക്ക് ആ ടൈപ്പിൽ നോക്കിയിട്ട് നല്ല ലൂസാണ്. ആള് നല്ല സ്ലിം ആയതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ ഒരു പ്ലെയിൻ ഷർട്ട് എടുത്ത്. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ആൾക്കും പറ്റിയ ഷർട്ടൊക്കെ കിട്ടി. ഇനിയിപ്പോൾ അതിനെ പറ്റിയൊരു പാൻറ്റാണ് ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ പാൻറ്റിൻ്റെ കളക്ഷൻസ് കുറച്ച് കുറവാണ് കേട്ടോ. കുറച്ച് ഇവർക്ക് പറ്റിയ ടൈപ്പ് ഉള്ളതില്ല. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഒന്ന് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എടുത്തിട്ട് പോയിട്ടുണ്ട്. മക്കൾക്ക് പറ്റിയ ജീൻസൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ കോഴിക്കോട് ഇപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിൻ്റെ ഷോപ്പ് ഇതിപ്പോൾ ചുങ്കത്താണ് ഈ ഷോപ്പ് ഉള്ളത്. അങ്ങനെ ഇപ്പോൾ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങളിതാ ബില്ല് പേ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ ഇതാ ടൗണിലെത്തിയിട്ടുണ്ട്. ടൗണിലെത്തിയാൽ പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ടല്ലോ. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഇതാ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോൾ മക്കൾക്ക് 3 ആൾക്ക് ഇഷ്ടപ്പെട്ട ജീനൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടി. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. ഏകദേശം ടൈം ആയിട്ടുണ്ട് ബാങ്ക് എടുക്കാൻ. 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ തന്നെ നോമ്പ് തുറക്കാനും നിസ്കരിക്കാനൊക്കെ സൗകര്യമുള്ള. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരക്കിട്ട് പോവാണ്. നോമ്പൊക്കെ തുറന്നു അൽഹംദുലില്ലാ. അങ്ങനെ ഇപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആളുകളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടിതാ ഇവിടെ മാങ്കാവ് കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും. പുതിയ മിഠായിത്തെരുവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രൈസും ഇല്ല. ഇപ്പോൾ ചെറിയ കുട്ടികളതും വലിയ ആൾക്കാരതും ജെൻസിൻ്റെതും ലേഡീസിൻ്റെ ഒക്കെ ഉണ്ട് ഡ്രസ്സുകൾ. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ചെരുപ്പായാലും ഫാൻസി ആയാലും എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതാ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. നോമ്പൊക്കെ പിടിച്ച എല്ലാവർക്കും എന്തായാലും നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാനിവിടെ നിന്ന് ഒരു ടോപ്പ് പിന്നെ നൈറ്റി ലെഗിനൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ നിന്നും ഇതാ ഇറങ്ങുകയാണ്. മക്കൾക്ക് കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ജസ്റ്റ് ഫ്രൂട്ട് അങ്ങനെയൊക്കെ അല്ലേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ സൂഫി മന്തി ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ അത് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്.
ഫൈസിയുടെ കാത്ത് നിന്ന് ക്ഷമ കെട്ടിട്ട് ഓരോന്ന് ഒപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷൂവും വാച്ചും വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നാമത് നല്ല തിരക്കയിനല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് പറ്റിയത് കിട്ടിയില്ല. ഇനിയിപ്പോൾ അതാ ഫുഡൊക്കെ ഓരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അതാ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഷോപ്പിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു ഒരു ചുരിദാർ വാങ്ങാൻ. അപ്പോൾ അത് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. എല്ലാവരും നല്ല ടയേർഡാണ്, അപ്പോൾ വേഗം വീട്ടിൽ എത്താന്നുള്ളതിൽ പെട്ടെന്ന് തന്നെ ചുരിദാറൊക്കെ എടുത്ത് അങ്ങ് പോകുന്നതാണ്. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.